സർക്കാരിനെ വിശ്വസിച്ച് കൃഷിയിറക്കിയ വിത്ത് നെല്ല് കർഷകർക്കും കയ്പുനീർ. പാലക്കാട് ജില്ലയിൽ ടൺ കണക്കിന് വിത്ത് നെല്ല് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഇപ്പോൾ മാർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏപ്രിലും കഴിഞ്ഞല്ലോ, മെയ് ആണല്ലോ, 2 മാസം ഫുള്ളായി ഉണക്കി ആക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ എടുക്കാൻ വൈകിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വേഗം എടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിസൾട്ട് വന്ന് ചാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് വൈകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ തണുപ്പിലാണല്ലോ ഇട്ടിരിക്കുന്നത്, ഇനി മഴയും പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. നമ്മൾക്ക് ഒരുപാൾക്കല്ല, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് കിടക്കുമ്പോൾ കെട്ടിക്കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ, പൈസയുടെ ആവശ്യം എല്ലാം ആവശ്യമാണല്ലോ, പിന്നെ കേടാകാതെ ഇരിക്കണമല്ലോ ഇത് തണുപ്പാകുമ്പോൾ. മുണ്ടൂരിലെ കർഷകരുടെ നെല്ലെടുക്കാൻ സപ്ലൈകോ 3 മാസം കാലതാമസം വരുത്തിയതിന് പിന്നാലെയാണ് കുഴൽമന്നത്തെ വിത്ത് നെല്ല് കർഷകരുടെ പ്രതിസന്ധി. ഫെബ്രുവരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ നെല്ലുണക്കി ചാക്കിലാക്കി വെച്ചതാണ് നൊച്ചുള്ള പാടശേഖരത്തെ കർഷകൻ KK രാജൻ. പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ നെല്ലെടുത്തില്ല. 20 ക്വിൻ്റൽ നെല്ലുണ്ട് രാജന് മാത്രം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടാൻ വരും. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും എടുക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇപ്പം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ പൈസയ്ക്ക് ടൈറ്റായി. കൃഷി കൊയ്ത്ത് മെഷീന് കാശ്, മറ്റുള്ളതിന് കാശ്, ഈ പണിക്കാർക്ക് കാശ്, ഇതെല്ലാം കൊടുത്തിട്ട് പൈസ ഇല്ലാണ്ടിരിക്കുകയാണ്. ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആ കുഞ്ഞോട് പറയാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് അതിന് യാതൊരു വിവരവും മറുപടിയില്ല. സംസ്ഥാന വിത്ത് വിതരണ അതോറിറ്റിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് കുഴൽമന്ദത്തെ കർഷകർ നെല്ലുൽപാദിപ്പിക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ നെല്ലിന്റെ സാമ്പിൾ കൃഷിഭവൻ ശേഖരിച്ച് ആലപ്പുഴയിലെ പരിശോധനാ കേന്ദ്രത്തിലേക്ക് അയക്കും. പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിത്ത് നെല്ലെടുക്കുന്നത്. പരിശോധനാ ഫലം വന്നെങ്കിലും സർക്കാർ അനുമതി ഇതുവരെ എത്തിയില്ല. തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും ഒക്കെയാണ് ഉദ്യോഗസ്ഥർ ഫയലയക്കാൻ വൈകുന്നതിന് പറയുന്ന കാരണങ്ങൾ. നൊച്ചുള്ളി പാടശേഖരത്തിൽ മാത്രം 100 ടണ്ണിനടുത്താണ് കെട്ടിക്കിടക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥരെന്താ നന്നാവാത്തത്? ആദ്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന്, ഇപ്പോൾ പറയുന്നു സത്യപ്രതിജ്ഞയാണെന്ന്. ഇനി എന്നാണ്? ക്യാമറമാൻ KA അഭിലാഷിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.